ഇടുക്കി കല്ലാർകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധം തൂക്കുപാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെ തൂക്കുപാലം വന്നാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് വാദം. കല്ലാർകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവെള്ളം ഉപയോഗിച്ച് ആളുകൾ അക്കരിക്കര എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിനാണ് വീണ്ടും ശക്തിയാർജിക്കുന്നത്. കുട്ടികളും പ്രായമായവരും സ്ത്രീകളുമൊക്കെ ജലാശയത്തിന് കുറുകെ യാത്ര ചെയ്യുന്നത് ഈ വള്ളത്തിൽ കയറിയാണ്. മഴക്കാലത്ത് യാത്ര കൂടുതൽ ക്ലേശകരമാകും. രാവിലെയും വൈകുന്നേരവും സ്കൂൾ കുട്ടികളടക്കം ഇങ്ങനെ യാത്ര ചെയ്യുന്നു. കാൽനട യാത്ര സാധ്യമാകും വിധം ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് ആളുകൾ പറയുന്നു. ഇപ്പോൾ അക്കരയിൽ നിന്നും ആളുകൾ ഇക്കരെ വരാൻ വളരെ ബുദ്ധിമുട്ടുന്നു. പഞ്ചായത്ത് കടത്ത് മാത്രമാണ് ഏക ആശ്രയം. ഇവിടെ നിന്നും കല്ലാർകുട്ടിക്ക് മറുകരയിൽ നിന്ന് പോകുന്ന ആളുകൾ 2.5 കിലോമീറ്റർ ചുറ്റിയാണ് കല്ലാർകുട്ടി എത്താൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരു നടപ്പാലം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്താവുന്ന ഒരു സാഹചര്യമുണ്ട്. 100 കണക്കിനായ കുട്ടികൾ ഈ കടത്തു കഴിഞ്ഞു പോകുന്നു. ഒരു നടപ്പാലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ എല്ലാ ആൾക്കാർ ലഭ്യമാകുന്നത് യാതൊരു സംശയമില്ല. അടിമാലിയും വെള്ളത്തൂരും കല്ലാർകുട്ടിയിലും കത്തിപ്പാറയും ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കുട്ടികൾ കടന്നു പോകുന്നത് ഈ വഴിക്കാണ്. കല്ലാർകുട്ടിയിലുള്ള ആരാധനാലയത്തിലേക്കും ആളുകൾ കടന്നു പോകുന്നത് ഈ വഴിക്കാണ്. ഏകദേശം 150 മുകളിലുള്ള കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഇത്. അവർക്കെല്ലാം ആശ്രയിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പം ഈ കടത്തുവള്ളം മാത്രമാണ് ഉള്ളത്. ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടാൽ അത് കല്ലാർകുട്ടിയുടെയും സമീപ മേഖലകളുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്കും കരുത്താകും. ഇഞ്ചിത്തൊട്ടിയിലും കാഞ്ഞിരവേലിയിലും അയ്യപ്പം കോവിലിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളുടെ മാതൃകയിൽ കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെയും തൂക്കുപാലം നിർമ്മിക്കാനാകുമെന്നാണ് വാദം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും തുടർ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.